അല്ല അടിപൊളി ചിക്കൻ കറി, നമ്മുടെ നാടൻ ചിക്കൻ ഒക്കെ വയ്ക്കുന്ന, നാടൻ കോഴിയൊക്കെ കറി വയ്ക്കുന്ന പോലത്തെ നല്ല അടിപൊളി ചുമന്ന കളറിലേക്ക് നല്ല ചിക്കൻ കറി. അപ്പോൾ ഇതും നല്ല ചൂട് ചോറും കൂടെ, അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന, ഒരു 20 മിനിറ്റ് മതി കേട്ടോ കുക്കറിനകത്ത് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല കറിയാണ്. ഹായ്, നമസ്കാരം, വെൽക്കം ടു ട്രൈ ആൻഡ് പ്ലേ ഫാമിലി. അപ്പോൾ നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ടൊരു ചിക്കൻ കറി വയ്ക്കാൻ പോവാണ്. നമ്മുടെ പണ്ട് നാടൻ ചിക്കൻ, അതായത് നാടൻ കോഴിയില്ലേ, നാടൻ കോഴി, നാടൻ കോഴിയുടെ കറി പോലെ തന്നെ ആ ടേസ്റ്റിൽ തന്നെ ഇരിക്കും. പക്ഷേങ്കിൽ നമ്മൾ ബ്രോയിലർ ചിക്കൻ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ വല്യമ്മച്ചിയുടെ റെസിപ്പി ആട്ടോ. വല്യ പുള്ളിക്കാരി ഒരിക്കൽ പോലും ചിക്കൻ കഴിക്കാറില്ല, പക്ഷേ ഈ ഉണ്ടാക്കുന്ന കറിക്ക്, ഈ ഞാൻ ഈ ഉണ്ടാക്കുന്നതിന് പോലും ആ ടേസ്റ്റൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ആ സ്പെഷ്യൽ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ചിക്കൻ 1/2 കിലോ ഉണ്ടാവും, ഇത് 1/2 കിലോയിൽ കുറച്ചുകൂടെ ഉണ്ടാവും. എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച്, നേരത്തെ ഇരുന്നത് എടുത്തതിൻ്റെ ബാക്കിയാണ്. എല്ലാം നീറ്റായിട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം കുക്കറിൽ തന്നെയാണ് നമ്മൾ വെക്കുന്നത്. പെട്ടെന്ന് 2 വിസിലും കൊണ്ട് തീരുകയും ചെയ്യും. സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു 3 സവാള എടുത്തിട്ടുണ്ട് ഞാൻ. 3 സവാള അരിഞ്ഞതുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, ഉള്ളി ഇത് അവിടെ ചതച്ച് വെച്ചു. പിന്നെ ഇത് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ എടുത്തു വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് മസ്റ്റായിട്ട് ഇടുന്നത് കുറച്ച് തേങ്ങാക്കൊത്ത. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് ചിക്കൻ കറി വയ്ക്കാൻ തുടങ്ങാം. ഈ കുക്കർ അടുത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. അപ്പോൾ എളുപ്പമുണ്ടല്ലോ, അതുകൊണ്ടാണ് കുക്കറിൽ തന്നെ വയ്ക്കുന്നത്. അടുപ്പ് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ തേങ്ങാക്കൊത്തുണ്ടല്ലോ, അതിട്ട് ഒന്ന് ചുമന്ന കളറാവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഗ്രാമ്പു, കറുവാപ്പട്ട, ഏലയ്ക്ക, ഇതൊക്കെ ഏലയ്ക്കയാണ്, ഗ്രാമ്പു, കറുവാപ്പട്ട, സ്റ്റാർ എൻസ് ഇത്രയും കൂടെ ഇട്ട് ഇതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഏലയ്ക്ക ഇടും കേട്ടോ, നമ്മൾ ലാസ്റ്റ് ചതച്ചിടും. അപ്പോൾ അതിന് നല്ല ഒരു മണമായിരിക്കും. ഇപ്പോഴേ ഇട്ട് ഇടുന്നതിനെ കാട്ടി അതായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർക്കാം. കുറച്ച് നേരത്തെ ഉള്ളിയും ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ചേർക്കാം. ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല കണ്ണാടി പോലെയാവുന്ന വരെ വഴറ്റണം. ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കാം ജിഞ്ചർ, ഗാർലിക്കും കൂടെ ചേർക്കാം. പേസ്റ്റ് ആണെങ്കിലും ചേർക്കാം, ഇത് ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഞാനും എങ്ങനെയാണ് എടുക്കുന്നത്, വറക്കുന്നതിനൊക്കെയാണ് ഞാൻ ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് വാങ്ങിക്കുന്ന എടുക്കാറ്. എനിക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇടാം, അപ്പം ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ ഇത് പെട്ടെന്ന് വയ്ക്കുന്ന ചിക്കൻ കറിയാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റിന് ഒരു കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. മാത്രമല്ല ഇത് നമ്മുടെ നാടൻ്റെ നാടൻ കോഴിക്കറി വയ്ക്കത്തില്ല, നമ്മൾ നാടൻ കോഴിയുടെ കറി അതേപോലത്തെ ടേസ്റ്റും ആയിരിക്കും. ഉള്ളി ഇവിടെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർക്കാം. ആദ്യം നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. പിന്നെ മുളക് പൊടി, മുളക് പൊടി പറയുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് ചേർക്കണം കേട്ടോ. കാശ്മീരി മുളകൊക്കെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി, അല്ല കുറച്ചല്ല കൂടുതൽ ചേർക്കണം. അപ്പോൾ ഇത് മുളക് പൊടി, പിരിയമുളകിൻ്റെ പൊടിയായതുകൊണ്ട് ഞാൻ ഇച്ചിരി കുറച്ചായി ചേർക്കണം. പിന്നുള്ളത് മഞ്ഞപ്പൊടി, ഇനിയുള്ളത് ഗരം മസാലപ്പൊടി, ഗരം മസാലപ്പൊടി. ഇനി നമ്മൾ സ്പെഷ്യലായിട്ട് ഞാൻ ചേർക്കുന്നത് പെരിഞ്ചീരകപ്പൊടിയാണ്. അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്ത് ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കാം. ചെറിയ തീയിൽ വെച്ചാൽ മതി. അപ്പോൾ ആ പച്ചമണം മാറുന്ന വരെ വേണം ഇളക്കാനായിട്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കാം. നന്നായിട്ട് കിളച്ച് ചേർക്കാം. അപ്പോൾ ഇതിന് ഭയങ്കരമായിട്ട് ഒരു ടേസ്റ്റ് കൊടുക്കാനായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഭയങ്കര വളരെ വളരെ ടേസ്റ്റ് ആയിരിക്കും, അത്രയ്ക്ക് രുചിയായിരിക്കും കുരുമുളക് പൊടിയും കൂടെ ചേർത്താൽ. ഒരിച്ചിരി കൂടുതൽ ചേർത്താലും നല്ലതായിരിക്കും. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്തിരിക്കണം കേട്ടോ. അപ്പോൾ അത് കൂടെ ചേർത്ത് ഒക്കെ നല്ല എന്താ മൂത്ത ഒരു മണം വരുന്നുണ്ട്. പൊടികളൊക്കെ മൂത്തിട്ട് നല്ല ഒരു മണം വരുന്നുണ്ട്. ആ പച്ചമണം അങ്ങ് മാറിയിട്ട് നല്ല രുചിയുള്ള ഒരു മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരിച്ചിരി വെള്ളവും കൂടി ചേർത്ത് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ചിക്കൻ ഇടുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ അരപ്പൊന്ന് റെഡിയാക്കി ഇച്ചിരി വെള്ളവും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. വേവിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ വെച്ച് കഴിയുമ്പോൾ. ഒരു പ്രത്യേക നമ്മുടെ നാടൻ കോഴിക്കറിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതേപോലത്തെ ഒരു പ്രത്യേക രുചിയായിരിക്കും. എന്നിട്ട് ഇതൊന്ന് വേവിക്കാം, അരപ്പൊന്ന് വെന്ത് വരട്ടെ. സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യാം. ഉപ്പൊന്ന് നോക്കട്ടെ, എല്ലാം നല്ല കറക്റ്റാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ കഷ്ണങ്ങളൂടെ ഇടാം. അടിപൊളി ടേസ്റ്റ്. ഉപ്പ് കഷ്ണങ്ങൾ പറക്കിയിടാം.
കഴുകി എടുത്ത് വെച്ചേക്കുന്ന പാത്രത്തിൽ നിന്ന് ചിക്കൻ നമ്മളെ കൈകൊണ്ട് വറുക്കി ഇടണം കേട്ടോ. അല്ലെങ്കിൽ ആ വെള്ളത്തോട് കൂടി കൊണ്ട് ഇടരുത്, നമ്മൾ കറിക്കകത്തോട്ട് ഇടരുത്. ആ വെള്ളം വന്നിട്ട് അങ്ങ് മാറ്റി അങ്ങ് കളയണം. കഴുകി അതാ നൂറി വരുന്നത്. അപ്പോൾ ഒട്ടും ഒരു സ്മെല്ലോ അങ്ങനെ ഒന്നും വരത്തില്ല, നല്ല രുചിയായിരിക്കും ചിക്കൻ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചിക്കൻ മൂടത്തക്ക വിധത്തിൽ വെള്ളം ഒഴിക്കാം. അപ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ എടുക്കുമ്പോഴേ ഇതേപോലെ കുറച്ച് തൊലിയൊക്കെ ഉണ്ടല്ലോ, സ്കിന്നൊക്കെ ഉള്ളത് കൂടെ ഇടണം. അപ്പോഴാ നല്ല രുചിയായിരിക്കും നമുക്ക്. അപ്പോൾ ഞാനിത് മുഴുവനും ഒന്നും മാറ്റത്തില്ല, ഞാൻ സ്കിന്നോട് കൂടിയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതുകൂടെ ഇടണം. അത് ഇഷ്ടമുള്ളവരിട്ടാൽ മതി കേട്ടോ, നമുക്ക് എല്ലാവർക്കും അങ്ങനെ അരിക്കണമെന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു നാടൻ കോഴി വെക്കുന്ന പോലെ വെക്കുന്നതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം ഇതുപോലെ മുങ്ങത്തൊക്കെ വിതത്തി നമ്മൾ ഒഴിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് ഇനി നമുക്കിത് കുക്കർ വെച്ച് അടുപ്പ് വെച്ചിട്ട് മൂടി വെച്ച് അടച്ച് ഒരു 2 വിസിൽ അല്ലെ 3 വിസിൽ അതിലപ്പുറം വേണ്ട, നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിരിക്കും. അപ്പോൾ നമുക്കിത് കുക്കറിന് വിസിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഒരു 3 വിസിലായി. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് തണുക്കാം, അല്ല കുക്കർ തുറക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഗ്യാസ് ഇതിൻ്റെ ഇതൊക്കെ പോയി, ആവിയൊക്കെ പോയി, നമുക്കൊന്ന് നോക്കാം ചിക്കൻ കറി എങ്ങനെയുണ്ടെന്ന് നോക്കണം. കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് കളറൊക്കെ കണ്ട അടിപൊളി ചിക്കൻ കറി. അപ്പോൾ ഇനി ഇത് ആയില്ല കേട്ടോ, 1-2 ഐറ്റംസ് കൂടെ ചേർക്കാനുണ്ട്. തീ കത്തിച്ചിട്ട് ഒന്നുകൂടെ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ ഇതേപോലെ ചതച്ച് വെച്ചിരിക്കുന്ന കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി വേണ്ട, വെളുത്തുള്ളി മാത്രം മതി കേട്ടോ, ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി മാത്രം, ഒരു 5-6 വെളുത്തുള്ളി കഷ്ണങ്ങൾ ചതച്ച് വയ്ക്കും. ഇത് ചേർത്ത് ഒന്ന് തിളപ്പിക്കണം. ഇനിയുള്ളത് നമ്മൾ ഇതാണ് ഏലക്ക പൊടിച്ചത്, അതും കൂടി ഇടാം. ഏലക്കായിട്ടും നമ്മളൊന്ന് തിളപ്പിച്ചെടുത്തു, തിളക്കട്ടെ, നന്നായിട്ടൊന്ന് തിളക്കിയിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില, കറിവേപ്പില പൊടിയൊന്ന് ഒന്നുകൂടെ, നമ്മൾ ആദ്യമായിട്ട് കടുക് വറുത്തതാ, എന്നാൽ ഇതുകൂടെ ഒന്ന് വിതറി കൊടുക്കാം. അത് കേട്ടോ, ഇതൊന്ന് ഇളക്കിയെടുക്കാം. തിളച്ചിട്ടുണ്ട്, ഇത്ര മതി, ഇത്രയും തിളച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് ചൂട് ചോറിൻ്റെ കൂടെ, അപ്പം, ചപ്പാത്തി, പൊറോട്ട, എന്ത് കറി പലഹാരങ്ങളുടെ കൂടെയും അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.